1, 2, 3, 4. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി. ഓർമ്മയില്ല, സന്തോഷ് പടം തിയേറ്ററിൽ റിലീസായിരിക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അന്ന് വിശ്വസിക്കില്ല. എൻ്റെ ചെറുക്കം പറഞ്ഞെന്താ പറയുക, എനിക്ക് ഈ പടം കണ്ടിട്ട് എൻ്റെ ജീവിതത്തിലുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ ഞാൻ ആരൊക്കെ തെറിവിളിക്കണം അതൊക്കെ ഞാൻ തെറിവിളിച്ച് തിയേറ്ററിൽ. എൻ്റെ കൂടെ ഇരുന്നൊരു വേറെയുള്ള ആൾക്കാർ തെറിവിളിക്കുന്നുണ്ട്. പറഞ്ഞില്ലേ മറ്റോൻ എന്ത് പറഞ്ഞു, ഐ ഡോണ്ട് കെയർ. അവൻ്റെ 100 രൂപ മേടിച്ചിട്ട് അവൻ ഉള്ളോട്ട് കയറി. അത് സാറ് ചോദിക്കണേ, നീ 100 രൂപ കൊടുത്തിട്ടല്ലേ കയറി? ാണ് സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷത്തിൻ്റെ ഒരു പടമായിട്ട് വരുന്നത്. അപ്പൊ ഇത് സിനിമയുടെ ആ നിലവാരത്തിലേക്ക് ഒരു സൈഡിൽ നമ്മളിങ്ങനെ പൊക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സന്തോഷ് ഈ 5 തന്നെ നിൽക്കുകയാണ്. നമ്മൾ ഈ 5ന്ന് അത് 10ആക്കാൻ നോക്കണം. കാരണം നമുക്ക് പൈസ മുടക്കുമെങ്കിൽ എനിക്ക് നിർമ്മാതാവിനെ കിട്ടിച്ച്. ഇപ്പൊ സാറ് പറയാം ഞാൻ പൈസ മുടക്കാൻ തന്നെ ഞാൻ റെഡിയാണ്. സാർ റെഡിയാണോ? സാർ റെഡിയാണോ? കറക്റ്റ്. അത് സഹായിക്കാൻ കഴിയാത്തൊരു സഹതാപിച്ചിട്ട് കാര്യമില്ലല്ലോ സാർ. സഹതാപം ഒന്നിനും ഉത്തരമില്ലല്ലോ. പറഞ്ഞോണം, വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പെർഫെക്ഷൻ ഉണ്ടാകുമെന്ന് ഞാൻ യോജിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ആളുകളും സൂപ്പർ താരങ്ങളും അഭിനയിച്ച എത്ര സിനിമ പൊട്ടിയെന്ന് അറിയിട്ടുണ്ട്. എത്ര നിർമ്മാതാക്കൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് സാർ, സന്തോഷ് പണ്ഡിറ്റിന് ഇന്നുവരെ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടുണ്ടായിട്ടുണ്ട്. ഇവന്മാർ ഈ യൂട്യൂബിലും മറ്റേ ഇന്റർനാഷണൽ പടങ്ങളും കണ്ടിട്ട് ഇവരുടെ ബ്രെയിൻ സെറ്റ് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് സന്തോഷ് പണ്ഡിറ്റ് ഒരു കളിയാക്കാനുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നു. കാരണം സാർ പറഞ്ഞില്ലേ ലോക സിനിമ കാണും, എനിക്ക് അതിനുള്ള സമയമില്ല. ലോക സിനിമയായിട്ട് മലയാള സിനിമയാണ് തമ്മിലില്ല. അഭിപ്രായം ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചേ പറ്റൂ. അതിനാണ് ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത്. അതിപ്പോൾ സാറിൻ്റെ സിനിമയിൽ സാറിൻ്റെ ഇപ്പോൾ എല്ലാ സിനിമയും വിജയിച്ചിട്ടില്ലല്ലോ, കുറേ സിനിമകൾ പരാജയപ്പെട്ടു. അതിലെ നായകനും കോപ്രായം കളിച്ചുകൊണ്ടാണ് പടം പൊട്ടിയത്. സാർ അത് ആ സിനിമയിൽ കല ഇല്ലാത്തതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്. അതിൽ സാർ ആത്മാർത്ഥത കാണിക്കത്തോണ്ടായിരുന്നു ആ സിനിമ പരാജയപ്പെട്ടു. എല്ലാം 100 ദിവസം ഓടിയിട്ടില്ല സാർ. ആകെ 2 സിനിമ ഹിറ്റ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പരാജയപ്പെട്ടാണ്. അതിൽ സന്തോഷത്തെ കണക്ക് തെറ്റിയിരിക്കുന്നു. എന്റെ പരാജയമല്ലേ ആ പരാജയമാണ്. പക്ഷെ എന്റെ 5 പൈസ വെറും കല. 24 മണിക്കൂർ കലയെക്കുറിച്ച് മാത്രം. കലയുടെ കൂട്ടത്തില് നമ്മള് ബിസിനസ് ചിന്തിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. കാരണം നിർമ്മാതാവ് ആത്മഹത്യ അതോടെ പിന്നെ രണ്ടാമത്തെ സിനിമ അതന്നെ. ആദ്യ സിനിമയുടെ പ്രതീക്ഷ നമുക്ക് 2 പേർക്കും നിലനിർത്താൻ പറ്റിയിട്ടില്ല. ഇല്ല, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, സ്ഥിരമായിട്ട് ഒരേ പട്ടാളക്കഥ ചെയ്തു ആളുകൾക്ക് വെറുത്തു, അങ്ങനെ പറയാൻ പറ്റും? സാറ് പറഞ്ഞില്ലേ ഓ നിങ്ങളുടെ സിനിമ കാണുമ്പോൾ നിലവാരത്തെക്കുറിച്ച്. സാർ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ എത്രയോ നടന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പും കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മാനക്കേടുണ്ടായില്ലേ സാർ? സന്തോഷ് പണ്ഡിറ്റിനേക്കാൾ മാനക്കേട് അപ്പോഴാണ് നിങ്ങൾക്ക് ഉണ്ടായത്. അറ്റ്ലീസ്റ്റ് സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം സിനിമ ചെയ്യുന്നു, ഇത്രയേ വന്നിട്ടുണ്ട്. മനുഷ്യനല്ലേ പുള്ളേ, ചില എന്താ ഇപ്പൊ മോൻ ചത്തൊന്നും പോലല്ലോ. മോൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല.